നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂല ചിത്രപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ശിവൻ്റെ ആറാവത് മുഖം അല്ലെങ്കിൽ അധോമുഖം നീലകണ്ഠം. ശിവന്ക്ക് 5 തല ഇരിക്കുന്നത്, 5 മുഖം ഇരിക്കുന്നത് സാധാരണ എല്ലാവർക്കും അറിയാം. ഈശാനം ഒരു ഡയറക്ഷനിൽ, ഈശാനം വാമദേവം തത്പുരം അഹോരം സത്യോ ജാതം എന്ന് പറയും. 5 മുഖം ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആറാവത് മുഖം വന്ന് നീലകണ്ഠത്തിലിരിക്കുന്ന ഇന്നർ ഫേസ്, അധോമുഖം വെച്ചാൽ അകത്തിരിക്കുന്ന ഫേസ്. ഈ 6 മുഖവും വിരിഞ്ഞാണ് 6 മുഖം ഷൺമുഖൻ മുരുകൻ വന്നത്. ഈ 6 മുഖത്തിൽ നിന്ന് കനലായിട്ട് വന്ന് ആ കനലാണ് തണുത്ത് അതിൽ നിന്ന് 6 കുട്ടികളുണ്ടായി. അത് പരാശക്തിയാണ് വെച്ചാൽ 6 മുഖൻ ഷൺമുഖൻ വന്നത്. അപ്പോൾ ഈ ഷൺമുഖം ശിവൻ്റെ 6 മുഖത്തിൽ തന്നെ വന്നത്. ആറാവത് മുഖം അധോമുഖം. അതുകൊണ്ട് ഇത് 6 മുഖവും ശിവനാണ് അതിന് അധിപതി എന്ന്. 6 മുഖത്തിൻ അധിപതി നാനൻറ്റും കൂറും സമയ കുരുപരൻ നാനൻറ്റും തേടിനർ തെക്ക് തിരുവളമ്പലത്തുള്ളേ വേറിൻ്റെ അണ്ണൽ വിളഞ്ഞിൻ്റാനേ. 6 മുഖവും ശിവൻ തന്നെ അതിൻ്റെ ഫേസ്. 6 മുഖ ശിവൻ തന്നെ മുരുകൻ. അപ്പോൾ ഈ അധോമുഖ ദർശനം എന്തെന്ന് വെച്ചാൽ അതിനൊരു പുരാണം. ഒരു പുരാണം എന്തെന്ന് വെച്ചാൽ ഈ ആലകാല വിശുദ്ധ എടുത്ത് ശിവൻ കഴിച്ചു. കഴിച്ചപ്പോൾ പരാശക്തിയേറെ കഴുത്തിൽ പിടിച്ചപ്പോൾ അത് കഴുത്തിലെ ആ വിഷം നിന്നു. അപ്പോൾ ലേശമായിട്ട് ഒരു മയക്കം വന്ന് അത് വന്ന് ഋഷികേശിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ വന്ന് റെസ്റ്റ് എടുത്തു. ഇങ്ങനെയൊക്കെ പുരാണം. പക്ഷേ ഈ പുരാണത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ, കണ്ഠം കർത്തൻ, ഈ തിരുനീല കണ്ഠം എന്ന് പറയുന്നത് പരാശക്തിയുടെ അംശമാണ്, പരാശക്തിയുടെ എനർജിയാണ് ആറാവത് മുഖമായിട്ട് ശിവനിൽ അടങ്ങിയിരിക്കുന്നത്. അതാണ് ഈ അധോമുഖം, ആർ ഇന്നർ ഫേസ്. എമ്പെരുമാൻ ഇറവ മുറയോ എന്ന് വമ്പവിൽ വാനോർ അസുരൻ വലിച്ചെല്ല അമ്പവളമേനി ആറുമുഖൻ പോയി അവർ തമ്പകൈ കൊൽ എന്ന് തർപ്പകൈ താനേ. അതായത് അസുരകൾ വന്ന് ദേവകൾക്ക് ഒരുപാട് ശല്യം കൊടുത്തപ്പോൾ ആ അസുരരെ അഴിക്കാൻ വേണ്ടിയാണ് ശിവൻ ആറുമുഖമായിട്ട് നിന്ന് ആറുമുഖൻ വന്ന് വന്നത്. ഇത് ആറുമുഖനെ പോയി അസുരകൾ വന്ന് കൊല്ലാൻ വേണ്ടി പറഞ്ഞു. അതായത് സൂര്യപത്മൻ ഉള്ള അസുരനെ വധിച്ച് അവിടെ അനിയ സിംഹമുഖൻ, ഇതൊക്കെ തിരുച്ചെന്തുള്ളിലാണത്. തിരുച്ചെന്തുള്ളിൽ സൂര്യസംഹാര ഒവ്വൊരു കൊല്ലവും അത് ആഘോഷിക്കുകയാണ്. അതുമാത്രമല്ല മുരുകൻ ക്ഷേത്രത്തിലുള്ള എല്ലാ സ്ഥലത്തും, തമിഴ്നാട്ടിലും സിംഗപ്പൂർ മലേഷ്യ UK US എല്ലാ സ്ഥലത്തും ഈ സൂര്യപത്മനെ വധിക്കുന്ന ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ മുരുകൻ വന്ന് ഫൈറ്റ് പഠിച്ചു. ഈ സൂര്യപത്മനെ കൊല്ലാൻ വേണ്ടി ഫൈറ്റ് പറഞ്ഞു കൊടുത്തത് ആര്? ശിവനാണ്. ശിവൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ഫൈറ്റ് പഠിച്ചു വന്ന് ദ്രോണർ, എൻ്റെ അത് പരശുരാമൻ കൈലാസിന് പോയി ശിവൻ്റെ അടുത്ത് ഫൈറ്റിംഗ് പറഞ്ഞു തരാൻ ചോദിച്ചപ്പോൾ അത് ശിവൻ പരശുരാമന് ഇണയായിട്ട് മുരുകനെയും കൂടെ ചേർത്ത് രണ്ടുപേർക്കും ചേർന്നാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെ അതിൻ്റെ ശേഷം വന്ന് ശിവൻ വന്ന് പരശുരാമനക്ക് പ്രൈസ കൊടുക്കും. മുരുകൻ വന്ന് പരാശക്തി വേലായിട്ട് മുരുകനക്ക് ഒരു ആയുധം കൊടുക്കുന്നു. അത് ആയുധം ആരെങ്കിലെല്ലാം കൊന്നിട്ട് തിരിച്ചു വരുന്ന ആയുധം, അതാണ് വേൽ എന്ന് പരാശക്തിയുടെ ഒരു എനർജിയുടെ സ്റ്റോറേജാണ്. അപ്പോൾ ഈ അധോമുഖമാണ് പരാശക്തിയായിട്ടിരുന്ന് അണ്ടങ്ങളെല്ലാം താങ്ങി നിൽക്കുന്നതെന്നുള്ള തിരുമന്ത്രത്തിലുണ്ട്. അണ്ടമുട് എൻ ദിശയിൽ താങ്കും അധോമുഖം, കണ്ടം കറുത്ത കറുത്ത് അറിവാറില്ലേ, ഉണ്ടത് നഞ്ച് എൻ്റെ ഉറപ്പർ ഉണർവിലോ വെൺതലൈ മാലൈ വിരിച്ചടയവർക്കെ. ഈ പുരാണങ്ങൾ പറയുന്നത് സാധാരണക്കാർ കണ്ടം കറുത്തിരിക്കുന്നു, അത് ഈ വിശുദ്ധ കാഴ്ചയാണ് പറയുന്നത്. ആക്ച്വലി അത് പരാശക്തി നിലയം. ആ പരാശക്തി വന്ന് വിശുദ്ധിയിൽ എന്തായിരിക്കുന്നു? സദാശിവൻ. സദാശിവൻ എന്ന് പറയുന്നാൽ 5 മുഖമുള്ള ദേവതയുടെ ഡിഫാൾട്ട് സെൻറ്റർ അവിടെ. ഈ ആറാവത് വീഴത്ത് മനോന്മണി എന്നുള്ള പരാശക്തിയാണ് അവിടെ ഉള്ളത്. ശിവനിൽ വന്ന് രുദ്രർ, നഗേശ്വരൻ, സദാശിവൻ എന്നുള്ള ഇതൊക്കെ ഉണ്ട്.
മഹേശ്വരൻ എന്ന് പറയുന്നത് മറയ്ക്കുന്ന ഹൈഡിങ് പവർ, സദാശിവൻ റിവീലിംഗ് പവർ. ഇതൊക്കെ ശൈവ സിദ്ധാന്തത്തിൽ തമിഴിലാണ് ഇരിക്കുന്നത്. മറ്റ് സംസ്കൃതത്തിലൊക്കെ ഇത് തേടിയപ്പോൾ കണ്ടില്ല. നിങ്ങൾ എവിടെ നിന്ന് തേടി നോക്കുക. അപ്പോൾ സദാശിവ അനുഗ്രഹമൂർത്തി മഹേശ്വരൻ വന്ന് നിങ്ങളുടെ പാസ്റ്റ് ജന്മം എന്തായിരുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ഹൈഡിങ് ചെയ്യുന്ന പവർ. അപ്പോൾ ഈ അനുഗ്രഹം ചെയ്യുന്ന മൂർത്തിയാണ് സദാശിവൻ. അങ്ങയുടെ ഫീമെയിൽ കൗണ്ടർ പാർട്ട് ആണ് മനോന്മണി. മഹേശ്വരൻ്റെ ഭാര്യ എന്ന് മഹേശ്വരി, സദാശിവൻ്റെ ഭാര്യ മനോന്മണി. മന ഉൺമണി, മനത്തിൻ്റെ അകത്ത് മനസ്സെ കൺട്രോൾ ചെയ്താൽ, മനത്തെ ഉള്ള വലിച്ചാൽ ആ എനർജി ഒന്നായി ഒരു ദൈവിക ശക്തിയായി മാറും. അതാണ് മന ഉൺമണി. അതുകൊണ്ട് പ്രത്യാഹാരം ചെയ്യുന്നവർക്കേ അത് കിട്ടും. പ്രത്യാഹാരം യോഗയിൽ നിറയെ പേര് മിസ്സിംഗ് ലിങ്ക് പ്രത്യാഹാരം. അത് ഞാൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. എങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെ കട്ടുപെടുത്തുന്നത് എങ്ങനെ, അന്ധകരണങ്ങളെ കട്ടുപെടുത്തുന്നത് എങ്ങനെ, ഏത് മന്ത്ര മുദ്ര എവിടെ കോൺസെൻട്രേഷൻ കൊടുക്കണമെന്നുള്ള പ്രത്യാഹാര ട്രെയിനിങ് കൊടുക്കുകയാണ്. ഈ പ്രത്യാഹാരം സിദ്ധിച്ചാൽ മാത്രമേ ആ എനർജിയൊക്കെ ഒന്ന് ചേർന്ന് മനോന്മണി എന്ന ഒരു ശിവൻ്റെ എനർജിയായിട്ട് ഫാം, ഇത് ഫാമായാൽ മാത്രമേ ഇത് വന്ന് കലത്തിൽ ഇരിക്കുന്നത് മാതിരി അപ്പർ പാലറ്റിലുണ്ട്. ഇത് വന്നാലേ മെലോട്ടനിൻ സെക്രീഷൻ വരും. അപ്പോൾ ഈ എനർജി വന്ന് അണ്ടമോട് എൻ ദിശയിൽ താങ്കും അധോമുഖം, പരാശുദ്ധിയാണ്, എട്ട് ദിശയും നിറഞ്ഞിരിക്കുന്ന ഒരു എനർജി, സകല അണ്ടങ്ങളെയും താങ്ങി നിൽക്കുന്ന പരാശുദ്ധിയാണ് കറുപ്പ്, കറുത്ത കണ്ടത്തിൽ നിൽക്കുന്നത്. അതാണ് അധോമുഖം, ഇന്നർഫേസ്. അഞ്ചുമുഖം, അഞ്ചുമുഖം ആ പുറത്തുകൊണ്ട്, അതായത് നാല് ഡയറക്ഷൻ വന്നാലും അപ്പർ തലയെ ഉച്ചിയിൽ വന്ന് അങ്ങനെ അഞ്ച്. ഈ അഞ്ച് തലയാണ് നേപ്പാളിലെ ശിവലിംഗത്തിലുള്ളത്. നേപ്പാൾ ശിവലിംഗം കണ്ടാൽ അവിടെ വന്ന് നാല് ഫേസ് ഉച്ചിയിൽ വരും, അങ്ങനെ അഞ്ച് മുഖം. പക്ഷേ ഈ ആറാമത് ഇന്ത് ഈ അഞ്ച് മുഖമാണ്, അഞ്ച് മുഖത്തിൽ നിന്ന് കനലായിട്ട് വന്നതാണ് ഒരു ഹനുമാൻ. ഹനുമാൻ വന്ന് ശിവൻ്റെ അഞ്ച് മുഖത്തിൽ നിന്നുള്ള എനർജിയാണ് ഇത്. അപ്പോൾ ഒറിജിനൽ ഫാദർ ഹനുമാൻ എന്ന് ശിവനാണ് ഒറിജിനൽ ഫാദർ. അപ്പോൾ വായുദേവനെ വിളിച്ച് ഈ അഞ്ച് എനർജിയെയും കൊണ്ട് ആഞ്ചലയുടെ കർപ്പത്തിൽ കൊണ്ട് വിടാൻ വേണ്ടിയുള്ള കൊറിയർ സർവീസ്, അതാണ് വായുപുത്രൻ. അപ്പോൾ ആ വായുദേവൻ റിക്വസ്റ്റ് ചെയ്ത് ശിവൻ്റെ അടുത്ത്, ഈ മോൻ എൻ്റെ മോൻ അറിയപ്പെടാമോ. അതുകൊണ്ട് വായുപുത്രൻ എൻ്റെ അറിയപ്പെടുന്ന ഹനുമാൻ, ആക്ച്വലി ശിവപാലൻ, ശിവപുത്രൻ, ശിവൻ്റെ ഫൈവ് ഫേസാണ് പഞ്ചമുഖ ഹനുമാൻ. അഞ്ച് മുഖമുള്ള ഹനുമാൻ വന്ന് ശിവൻ്റെ അഞ്ച് ഫേസാണ്. ഈ പഞ്ചമുഖ ഹനുമാൻ പല സ്ഥലങ്ങളിലുമുണ്ട്. രാഘവേന്ദ്രവർ ധ്യാനം ചെയ്ത് ഒരു ഗുഹയിലിരുന്ന് ധ്യാനം ചെയ്ത് പഞ്ച മുഖ ഹനുമാൻ, അവിടെയാണ് ആ പഞ്ചമുഖ ഹനുമാനാണ് രാഘവേന്ദ്രക്ക് സിദ്ധികൾ കൊടുത്തത്. അതേസമയം ആറ് മുഖം അതോ മുഖവും ചേർന്നാണ് മുരുകൻ എന്ന് വന്നത്. അത് സൂര്യപത്മനെ വധിക്കാൻ വേണ്ടിയുള്ള അവതാരമായിരുന്നു. ശരി, ഈ ആറാവത് മുഖം എന്ന് പരാശക്തി മുഖം എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ആമേ സദാശിവ നായകി ആണവൾ, ആമേ അധോ മുഖത്തുടൻ അറിവ് അന്നവൾ, ആമേ സുഭയോളി ഊറു ഓസൈ കണ്ടവൾ, ആമേ അനൈത്ത് ഉയർ തന്നെക്കും ആമേ. അതായത് സദാശിവ നായകി എന്തെന്നാൽ അയമ്പ് ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം കൺട്രോളിലുള്ളതാണ്. ഊശുബൈ ഊറ് എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ, ഈ പഞ്ചഭൂതങ്ങൾ തന്നെ ടേസ്റ്റായിട്ടും സ്മെല്ലായിട്ടും കണ്ണിനുള്ള വിളിയായിട്ടും എല്ലാം ഇരിക്കുന്ന എല്ലാം കാതിരിക്കുന്ന ഈ അഞ്ച് എനർജി പഞ്ചഭൂതത്തിൽ വരുന്ന പഞ്ചഭൂതം തന്മാത്ര, പഞ്ചഭൂതത്തിൻ്റെ ക്വാളിറ്റീസ് തന്മാത്ര. അതാണ് ഇത് ശബ്ദം, സ്പർശം, രൂപം, രസഗന്ധം. ഈ ക്വാളിറ്റീസ് വന്ന് മനുഷ്യനുടേ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കണക്റ്റായിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കണക്റ്റായിരുന്ന എനർജി പഞ്ചഭൂത എനർജി ആരെന്ന് പറഞ്ഞാൽ ഈ അധോമുഖത്തിരിക്കുന്ന മനോന്മണി. വെച്ചാൽ അത് അഞ്ച് തല, അഞ്ച് തല ഉണ്ട് സദാശിവന്. അപ്പം മനോന്മണിക്ക് അഞ്ച് തലമുണ്ട്. അഞ്ച് തല ഒന്ന് ഒന്ന് ഒരു തല മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂർ അനാഗതം വിശുദ്ധി, അങ്ങനെ അഞ്ച് എനർജി എന്ന് പറഞ്ഞാൽ അഞ്ച് തന്മാത്ര, തന്മാത്രകൾ വഴിയായിട്ട് മനുഷ്യനോട് കണക്ഷനായി അറിവും അനുഭവവും എല്ലാം വരുന്ന മനോന്മണിയാണ് ഇത് ആറാവത് മുഖമായിട്ടിരിക്കുന്നത്.
இதான சிவன்ட ஆறாவது முகம் அதோமுகம் ஆர் இன்னர் ஃபேஸ். இங்கிலீஷ் அதோமுகம் இன்னர் ஃபேஸ். நன்றி, நமஸ்காரம்.